ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ എം പി വസതി ഒഴിയാൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ്. തുഗ്ലക് റോഡിലെ 12 നമ്പർ വീട് ഒഴിയാനാണ് ലോക്സഭാ ഹൗസിംഗ് കമ്മിറ്റി നോട്ടീസ് നൽകിയത്. അനൂപ്ദാസ് വിവരങ്ങളുമായി ഉണ്ടാനും. ഇതൊരു സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞാലും ഇതിൽ പെട്ടെന്ന് ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകുന്ന തന്നെയാണോ? സ്വാഭാവിക നടപടിയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഓരോ വിഷയത്തിലും തീരുമാനം ഉണ്ടാകുന്നു എന്നതാണ് ഇതിലെ ഒരു അസ്വാഭാവികത. നിലവിലിപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് എം പി ആയിട്ടുള്ള ലക്ഷദ്വീപ് നേരത്തെ എം പി ആയിരുന്ന ഇപ്പോൾ അയോഗ്യതയിലുള്ള മുഹമ്മദ് ഫൈസലിനോട് അദ്ദേഹത്തോട് വീട് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണ് തുടരുന്നത്. ഏതാണ്ട് 2 മാസത്തിലധികമായി അയോഗ്യനാക്കപ്പെട്ടിട്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കേസ് റദ്ദാക്കിയിട്ട് പോലും തിരികെ ലോക്സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അയോഗ്യനാക്കപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ വീടൊഴിയാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു. ആ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഉടനെ തന്നെ മാറണമെന്നതാണ് ആവശ്യം. ഒരു നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. തുഗ്ലക് റോഡിലെ 12 നമ്പർ വസതി നേരത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും വീടുകൾ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ വലിയ ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്ന കാര്യം നേതാക്കന്മാർ മരിച്ചതിന് ശേഷം പോലും അവരുടെ മക്കളും കുടുംബവും എല്ലാം അവിടെ താമസിച്ച് മാസങ്ങളോളം 7-8 മാസമെല്ലാം താമസിച്ച നിലയുണ്ടായിരുന്നു. അത് NDA അടുത്തു നിന്ന ആളുകളുടെ വീടുകൾ ഉൾപ്പെടെ അത് ഒഴിവാക്കിയെടുക്കാൻ മാസങ്ങൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ, ഈ ഹൗസിംഗ് കമ്മിറ്റി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ മുന്നോട്ട് നീങ്ങി പോകുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്.